അസ്സലാമു അലൈക്കും, ആഷീസ് വെല്ലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കഴിഞ്ഞ വ്ലോഗിലെ ബർത്ത്ഡേ കേക്ക് ബേക്ക് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇത് 2 കിലോയുടെ കേക്കായിരുന്നു. അതുപോലെ തന്നെ 3 ഫ്ലേവറിൽ ഞാൻ ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറാക്കാനുള്ള എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പാല്, അതുപോലെ തന്നെ മൈദ, ഉപ്പ്, എണ്ണ, ആവശ്യത്തിന് മുട്ട. അപ്പം 2 കിലോ കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 6 മുട്ടയാണ്. അപ്പം മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന പാത്രമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതാണെങ്കിലും എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ പൊട്ടിച്ച് വെച്ചിരുന്ന മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. എഗ്ഗിൻ്റെ ഒരു സ്മെല്ല് ടേസ്റ്റൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ടീസ്പൂൺ വാനില എസെൻസാണ് ചേർത്ത് കൊടുത്തത്. ഇനി അടുത്ത് നമ്മൾ ചെറുതായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഷുഗർ. അപ്പോൾ 1.5 കപ്പ് ഷുഗർ ഞാനൊരു 2-3 വട്ടമായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ച് മാറ്റി വെച്ചിട്ട് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് 2-3 വട്ടമായിട്ട് ഞാനിവിടെ അരച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ, അതുപോലെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 2 നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് 2-3 വട്ടം നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ നന്നായിട്ട് മിക്സാക്കി കിട്ടും. ഇനി നമുക്ക് ബാറ്ററിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട, ഓയിൽ ചേർത്തൊന്ന് ഒന്ന് കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതും ഇട്ട് ഒരുപാട് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. കുറച്ച് കുറച്ച് ചേർത്ത് നമുക്കൊന്ന് അതിൽ ഒന്ന് മിക്സ് ആവുന്നവരെ മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ചെറു ചൂടിൽ 1/2 കപ്പ് പാലും കൂടി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ തന്നെ തിളപ്പിച്ച 1-2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കുവാണേ. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് ഞാൻ അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരമായിട്ട് ബാറ്റർ വെളി വെച്ചേക്കാണ്. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. അപ്പം ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ബട്ടർ കുറച്ച് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പാത്രമാണ് വെച്ചേക്കുന്നത്. ഒന്ന് നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയൊക്കെയെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ രണ്ടിലും ഓരോ റിങ് വെച്ചിട്ട് നമ്മൾ ഇതതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പം ഇനി ഒരു ബാറ്റർ നമ്മൾ ആദ്യം വാനിലയുടെ എടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റിൻ്റെ ആണ്. അപ്പം ചോക്ലേറ്റിൻ്റെ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കൊക്കോ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ വേറൊരെണ്ണം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് സ്ട്രോബെറിക്ക് വേണ്ടി. അപ്പം 3 ആയിട്ടാണ് ഞാനിത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ചോക്ലേറ്റിൻ്റെ ഞാൻ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും നമ്മൾ അടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി നമ്മൾ പ്രീഹീറ്റ് വെച്ചേക്കുന്ന 2 പാത്രത്തിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. അപ്പോൾ ഇതിൽ എങ്ങനെ ചെയ്താലും നമുക്ക് കേക്ക് നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കുക്കറിൽ, അതുപോലെ തന്നെ 1 എണ്ണം കട്ടിയുള്ളൊരു പാത്രമാണ്. 2 ചെയ്യുമ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്.
ഇനി സ്ട്രോബെറിയുടെ നമുക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറി എസൻസും അതുപോലെ തന്നെ കളറും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 30 to 35 മിനിറ്റാണ് നമ്മുടെ കേക്ക് ബേക്ക് ആവാനെടുത്ത സമയം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേക്ക് എങ്ങനെയായിട്ടുണ്ടെന്ന്. നല്ല വൃത്തിയായിട്ട് സൂപ്പറായിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ടിന്നിൽ നിന്ന് മാറ്റി നമുക്കെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ചൂടൊക്കെ മാറട്ടെ. ഇതിൻ്റെ കൂടെ സിമ്പിളായിട്ട് എന്തെങ്കിലും കൂടെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനൂടെ ഞാൻ ഒരു ജെല്ലിയും കൂടെ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കേക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. അപ്പം കേക്ക് രണ്ട് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഓറഞ്ച് ജെല്ലി തയ്യാറാക്കാനായിട്ട് ഇവിടെ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഞാനൊരു ചെറിയ പാക്കറ്റ് ജെല്ലിയുടെ ക്രിസ്റ്റൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം എത്ര പേർക്ക് വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഞാനിതൊന്ന് ഇളക്കി കൊടുത്തു, എന്നിട്ട് ഓഫാക്കി. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കും. അതിന് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്ട്രോബെറി കേക്കും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മുറിച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്ട്രോബെറി കേക്ക്. അതുപോലെ തന്നെ എല്ലാ കേക്കും ഒന്നിനൊന്ന് മെച്ചം സൂപ്പറാണ്, സോഫ്റ്റാണ്. എനിക്ക് തോന്നുന്നു സ്ട്രോബെറി കേക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി വെക്കാം. അതുപോലെ നമ്മളെ ജെല്ലി ഇവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഒന്ന് നോക്കാം. നമുക്കതൊരു ട്രെയിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ള ഇഷ്ടമുള്ള ഷേപ്സിലൊക്കെ ഉള്ള ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതിൽ ഒഴിച്ചിട്ട് അത് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു 4-5 മണിക്കൂർ അത് ഫ്രിഡ്ജിൽ അതുപോലെ ഇച്ചിരി നമുക്ക് സെറ്റായിട്ട് ഇട്ടു. അപ്പോൾ ഇനി നമ്മുടെ കേക്കിലെല്ലാം ഷുഗർ സിറപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് ഒരുപാടായിട്ട് നമ്മൾ തിളപ്പിക്കുകയും ചെയ്യേണ്ട. ഒന്ന് തിളച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഓഫാക്കാം. ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം ഓരോ ഷീറ്റിലും നമ്മുടെ കേക്കിൻ്റെ ഓരോ ഷീറ്റിലും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമ്പോൾ നല്ല നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എത്രത്തോളം നമ്മളത് ചേർക്കുന്നു അത്രയും നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കേക്ക് കിട്ടും. ഇനി ഞാനിവിടെ ക്രീം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രീം ഓരോ ലെയറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളൊന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കും അതുപോലെ തന്നെ നമ്മുടെ ജെല്ലിയും എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.